ഹലോ ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും എസ് ആ വ്ലോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് ഒരു ഈസി ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റവുമായിട്ടാണ് വന്നിരിക്കുന്നത്. അതായത് നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ കാണുന്ന കുത്തരി അല്ലെങ്കിൽ മട്ടയരി. മട്ടയരി വെച്ചിട്ട് ഒരു ഈസി പുട്ട്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് കടക്കാം. നിങ്ങളിപ്പോൾ കാണുന്നത് ഞാൻ ഒരു 2 കപ്പ് കുത്തിരി തലേ ദിവസം വെള്ളത്തിലിട്ട് കുതിർത്ത് എടുത്ത് വെച്ചിരിക്കുന്നതാണ്. ഇത് ഞാൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി സ്ട്രെയിൻ ചെയ്ത് എടുത്ത് മാറ്റി വെച്ചിരിക്കുന്നതാണ്. ഇനി നമുക്ക് ഇത് പൊടിച്ചെടുക്കാം. ഇത് ആവശ്യാനുസരണം കുറേശ്ശേ ഒരു മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കാം നമുക്ക്. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഞാൻ അങ്ങനെ പൊടിച്ചെടുത്ത് വെച്ചിരിക്കുന്ന ആ കുത്തിരിയാണ്. ഈ പൊടി കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് നന്നായിട്ട് നല്ല സോഫ്റ്റായിട്ട് പൊടിഞ്ഞ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ പുട്ടിൻ്റെ പൊടി ഏകദേശം കുഴച്ച് വെച്ചിരിക്കുന്ന ഭാഗത്ത് തന്നെ അത്യാവശ്യം ഈർപ്പത്തോടു കൂടി തന്നെയാണ് ഇത് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇതിന് വേറൊരു പ്രത്യേകതയും കൂടിയുണ്ട്. നമ്മളിനി പ്രത്യേകിച്ച് വേറൊരു അരിപ്പ് വെച്ച് ഇത് അരിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് ഇതേപാടെ തന്നെ, അതായത് നമ്മൾ പൊടിച്ചെടുത്ത കൂടെ തന്നെ നമുക്ക് ഇത് ഉപയോഗിക്കാം. ഇനി ഇതിലേക്ക് ഞാൻ എടുക്കുന്നത് കുറച്ച് തേങ്ങയും കുറച്ച് നല്ല ജീരകവുമാണ്. ജീരകത്തിൻ്റെ ടേസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ അത് നിങ്ങൾക്ക് ആഡ് ചെയ്യേണ്ട. ഇനി ഈ തേങ്ങയും ജീരകവും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമ്മൾ സാധാരണ പുട്ടിന് കുഴച്ചെടുക്കുന്ന പോലെ തന്നെ നമുക്ക് കുഴച്ചെടുക്കാം. ഇതിലേക്ക് വെള്ളം വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി, അതിൻ്റെ ഈർപ്പത്തിൻ്റെ അളവ് നമുക്ക് കുറയ്ക്കുമ്പോൾ മനസ്സിലാവുമല്ലോ. അപ്പോൾ നമുക്ക് വെള്ളം കുറച്ചും കൂടി വേണമെങ്കിൽ കുറച്ചും കൂടി വെള്ളവും കൂടി ചേർത്ത് നിങ്ങൾ സാധാരണ പുട്ടിന് കുഴയ്ക്കുന്ന രീതിയിൽ കുഴച്ചെടുക്കുക. അതായത് ഞാനിപ്പോൾ അങ്ങനെ കുഴച്ച് വച്ചിരിക്കുന്നതാണ് ഈ കാണുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ കുത്തിരിപ്പുട്ടിൻ്റെ ബാറ്റർ നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നമ്മുടെ പുട്ടുപൊടി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി സാധാരണ നമ്മളെല്ലാവരും പുട്ട് ചുടുന്നത് പോലെ നന്നായിട്ട് ആവി കയറ്റി എടുത്താൽ മതി. ആവശ്യാനുസരണം തേങ്ങയൊക്കെ ചേർത്ത് നമ്മൾ നന്നായിട്ട് ആവി കയറ്റി എടുക്കുക. അപ്പോൾ ദേ നമ്മുടെ പുട്ട് റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഇത് എന്തോരം സോഫ്റ്റാണെന്ന്. ഇത് നല്ല സോഫ്റ്റാണ്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയുമാണ്. നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇനി നമുക്ക് പുട്ടുണ്ടാക്കാനായിട്ട് കടയിൽ നിന്ന് പോയി പൊടി വാങ്ങിച്ച് പൈസ കളയേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മുടെ വീട്ടിലുള്ള കുത്തിരി ഉണ്ടെങ്കിൽ അത് വെച്ച് തന്നെ നമുക്ക് നല്ല ഈസി ആയിട്ട് വളരെ സോഫ്റ്റായിട്ടുള്ള പുട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. ഇത് ഞാൻ എന്തോരം സോഫ്റ്റാണെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. ദേ ഇത് നോക്കി, ഇത് തൊടുമ്പോൾ തന്നെ നല്ല പഞ്ഞി പോലെയാണ് ഇരിക്കുന്നത്. അതുമാത്രമല്ല അതെ നല്ല പഞ്ഞി പോലെ പൊടിഞ്ഞ് കിട്ടുന്നത് കണ്ടോ. ഇതിൻ്റെ ചൂടാറിയാലും ഇത് ഇങ്ങനെ തന്നെ ഇരിക്കും. അപ്പോൾ നിങ്ങളിത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം കൂടി എന്നെ അറിയിക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്തൊരു അടിപൊളി വീഡിയോയുമായി കാണാം. അതുവരെ എല്ലാവരും സേഫ് ആയിരിക്കും. ഓക്കെ, ബൈ.